ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സെബിൻ. വെൽക്കം ടു സെബിൻ ടോക്സ്. കൊറോണ മൂലം കഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജനങ്ങളിടയിലേക്ക് മറ്റൊരു ദുരന്തം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. അതെ, സിക്ക വൈറസ്. എന്താണ് ഈ സിക്ക വൈറസ്? June 28 പാറശാല സ്വദേശിയായ ഗർഭിണിയായ ഒരു സ്ത്രീയെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. അവരുടെ ബ്ലഡ് സാമ്പിൾസ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് സിക്ക വൈറസ് ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സിക്ക വൈറസ് എന്താണ്? ഇത് ഇത്രമാത്രം എഫക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണോ? കൊതുകിൽ നിന്നാണ് സിക്ക വൈറസ് പകരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1947 സിക്ക എന്ന ഉഗാണ്ടയിലെ ഒരു കാട്ടിലാണ് ആദ്യമായി സിക്ക വൈറസ് കണ്ടെത്തുന്നത്. അതിനുശേഷം 1952 ആദ്യമായി മനുഷ്യനിൽ സിക്ക വൈറസ് കണ്ടെത്തുന്നു. 1947 കണ്ടെത്തിയത് ഒരു കുരങ്ങിലായിരുന്നു. 1952 മനുഷ്യനെ കണ്ടെത്തിയ ശേഷം പല സമയത്തും സിക്ക വൈറസ് മൂലം ഒരുപാട് പേര് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തമായത് 2016-17 ആ ഒരു കാലഘട്ടത്തിൽ വന്ന സിക്ക വൈറസിൻ്റെ എപ്പിഡമിക് ആയിരുന്നു. ഈ ഒരു സിക്ക വൈറസ് കൊണ്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ ബാധിച്ചിട്ടുള്ളതും കൂടുതലായും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ആഫ്രിക്കയിലും അതുപോലെ അമേരിക്കൻ രാജ്യങ്ങളിലുമാണ്. അപ്പോൾ ഈ ഒരു സിക്ക വൈറസ് ഇന്ത്യയിലേക്ക് ചില സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് സിക്ക വൈറസ് ഉണ്ടായിരിക്കുന്നത്. 19 സാമ്പിൾസാണ് ഇന്ത്യൻ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റായ ലാബായ പൂനെയിലേക്ക് ഇവിടെ നിന്ന് അയച്ചതും. ആ 19 13 സിക്ക വൈറസ് കൺഫേമായിട്ട് വന്നിരിക്കുന്നു. ഈ 13 തിരുവനന്തപുരം ജില്ലക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു വിശേഷം. പാറശാല എന്ന് പറയാൻ നമുക്കറിയാം തമിഴ്നാടിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു തരത്തിലുള്ള ട്രാവൽ ഹിസ്റ്ററിയും ഉള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല ഇപ്പോൾ സിക്ക വൈറസ് ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ട ആ പാറശാല സ്വദേശിയായ സ്ത്രീ. സിക്ക വൈറസ് വരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ആരിലാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ഗർഭിണിയായ സ്ത്രീകളിലും അതുപോലെ തന്നെ മുതിർന്ന ആളുകളിലുമാണ്. ഗർഭിണിയായ സ്ത്രീകളിൽ സിക്ക വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഗർഭപാത്രത്തിലുള്ള കുട്ടികളെ അത് ബാധിക്കും. അതായത് കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ചയിലും അതായത് അവരുടെ ബ്രെയിനിനെ അത് വളരെയധികം അഫക്റ്റ് ചെയ്യും. അഡൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലാഫി വൈറഡ എന്ന ഇനത്തിൽപ്പെട്ട ഈ ഒരു വൈറസ് അഡൽസ് ആയിട്ടുള്ള അതായത് മുതിർന്ന പ്രായത്തിലുള്ള ആളുകളെ ബാധിക്കുകയാണെങ്കിൽ അവർക്ക് മസിൽസിനാണ് കംപ്ലയിൻ്റ് വരുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിൽ നല്ല ബോഡി പെയിനും അതുപോലുള്ള കാര്യങ്ങളും വരും. ഈ മസിൽസിന് വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവരുടെ ഈ നമ്മുടെ ശ്വാസകോശത്തിലുള്ള ഉള്ളിലുള്ള മസിൽസിനും ഈ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതായത് ബ്രീതിങ് പ്രോബ്ലംസ് ഉണ്ടാകും. ഡെങ്കു അത് കണക്ക് തന്നെ ഡെങ്കിപ്പനി അതുപോലെ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വരുന്ന വൈറസിൻ്റെ ജനിതക മാറ്റം വന്ന അതിൻ്റെ തന്നെ ഫാമിലിയിലുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു വൈറസാണ് ഈ സിക്ക വൈറസ്. അപ്പോൾ ഈ ഒരു വൈറസ് ഡെങ്കുവിനോളം അത്ര അപകടകാരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഡെങ്കുവിൻ്റെ ഒരു മൈൽഡ് ഫോം മാത്രമാണ് ഈ ഒരു വൈറസ്. എന്നാൽ ഈ ഗർഭിണികളും മറ്റും വരുമ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡ്രൈ ഡേ പോലുള്ള കാര്യങ്ങൾ ഇതിനെതിരായിട്ട് നമ്മൾ നോക്കണം. കാരണം രാവിലെ സമയത്ത് സാധാരണ രീതിയിൽ രാത്രിയാണ് കൂടുതലും കൊതുക് ശല്യമുള്ളത്. എന്നാൽ രാവിലെ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഏഡസ് കൊതുക് എന്ന രീതിയിലുള്ള കൊതുകുകളിൽ നിന്നാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. ഏഡസ് കൊതുകുകളുടെ ഉദാഹരണത്തിന് എ ഈജിപ്റ്റ അല്ലെങ്കിൽ ആബ്ലോപിക്റ്റസ് തുടങ്ങിയ കൊതുകുകളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു അസുഖം വരുന്നത്. അപ്പോൾ 47 തുടങ്ങിയ ഏകദേശം 70-72 വർഷങ്ങളായിട്ട് മുമ്പ് സ്ഥിരീകരിച്ച ഈ വൈറസ് ഇന്നും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്ന് കാണപ്പെടുന്ന ഈ അസുഖം ഇനി കൊറോണ പോലെ പയ്യെ കൊണ്ട് പല ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലും വന്നുകൂടാ എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെ സുരക്ഷിതം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കാം. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിക്ക വൈറസ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സിംറ്റംസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ കോവിഡിനോട് ഞാൻ ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യുകയല്ല. എങ്കിൽ പോലും ഈ കോവിഡിനെ പോലെ തന്നെ ആദ്യം ഒരുപാട് സിംറ്റംസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ പയ്യെക്കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ സിംറ്റംസ്, ഒരു പനി പോലെയും അതിന് ശരീരവേദന, പിന്നെ ഒരു പനിയുടെ അസ്വസ്ഥതകൾ. പിന്നെ പയ്യെക്കൊണ്ട് നമുക്ക് ഈ റാഷസ് അതായത് ചൊറിഞ്ഞുകൊണ്ടുള്ള ദേഹത്ത് മൊത്തം ചുമന്ന തരത്തിലുള്ള തുടുപ്പും അങ്ങനെയുള്ള റാഷസ് ആയിട്ട് നമുക്ക് കാണപ്പെടും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സിംറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ ലാബിൽ കൊടുത്തുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു കാഠിന്യം അല്ലെങ്കിൽ ഇതിൽ പോസിറ്റീവ് കേസ് ആണോ എന്ന് പറയാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ നിലവിൽ 13 കേരളത്തിൽ സിക്ക വൈറസ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിനെതിരെയുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ഡ്രൈ ഡേ ആചരിക്കുക. അപ്പോൾ എല്ലാവരും അതിൽ ആ രീതിയിലുള്ള വൃത്തി അതായത് ശുചിത്വം പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനെതിരെ എടുക്കാനുള്ള ഒരു മുൻകരുതലായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള മരുന്നും വാക്സിനും ഇതിന് അവൈലബിൾ ആയിട്ടില്ല. പാരസിറ്റാമോൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ള മാത്രമാണ് ഇതിന് എതിരായിട്ടുള്ള ഒരു മരുന്ന് എന്ന രീതി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ട്രയൽ എന്ന രീതിയിൽ വാക്സിൻസ് ഉണ്ട്, പക്ഷേ അപ്രൂവ് ചെയ്തിരുന്ന ഒരു വാക്സിനും സിക്ക വൈറസിനും ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സുരക്ഷ നോക്കേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയും നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ സെബിൻ ടോക്സ്. ബൈ ബൈ.